കാവ്യ അണിഞ്ഞു തുടങ്ങിയ ഫേസ്ബുക്കിനെതിരെ നട്ടെല്ലോടെ പ്രതികരിക്കാൻ തുടങ്ങിയ തിരുവനന്തപുരം എം പിയും പാർലമെൻറ്റിൻ്റെ ഐ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശശി തരൂരിനെതിരെ ബി ജെ പി വലിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഐ ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ശശി തരൂരിനെ നീക്കണമെന്നുള്ള ആവശ്യവുമായി ബി ജെ പിയുടെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള അംഗങ്ങളായ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡും നിഷികാന്ത് ദുബെയും രംഗത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്കിനോട് പാർലമെൻറ്റിൻ്റെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ വിശദീകരണം തേടുന്നത് ബി ജെ പിയെയാണ് വേദനിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ കാര്യം വ്യക്തമല്ലേ? ഫേസ്ബുക്കിൻ്റെയും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളി വാൾസ്ട്രീറ്റ് ജേണലിൻ്റെ ലേഖനത്തോടെ പുറത്തു വന്നതോടെ എങ്ങനെയും മാനം രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു നിലപാട് ഫേസ്ബുക്കിനുണ്ടായിരുന്നു. ഫേസ്ബുക്ക് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് രാഷ്ട്രീയമില്ല എന്നുള്ള അവരുടെ ഔദ്യോഗിക നിലപാട് അവരുടെ വേൾഡ് ഓഫീസ് പുറത്തുവിടുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഫേസ്ബുക്കിൻ്റെ ഇന്ത്യൻ മേധാവികളിൽ ഒരാളായ അങ്കിദാസ് ബി ജെ പിക്ക് അനുകൂലമായ നിലപാടുകളാണ് തുടർച്ചയായി സ്വീകരിച്ച് കൊണ്ടിരുന്നത് എന്നും അത്തരത്തിൽ ബി ജെ പിയുടെ ആശയപ്രചരണങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്നും വ്യക്തമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഒരു സമൂഹ മാധ്യമം എന്നുള്ള നിലയിൽ ഒരേപോലെ കാണേണ്ടുന്ന ഫേസ്ബുക്ക് അതങ്ങനെയല്ല കാണുന്നത് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് അക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് ശശി തരൂർ ആവശ്യപ്പെട്ടത്. ഒരു പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ശശി തരൂറിന് അത് ചെയ്യാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് 276-ാം പരിച്ഛേദം ഉയർത്തിക്കാട്ടി നിഷികാന്ത് ദുബെ എന്ന ബി ജെ പി അംഗം വാദിച്ചുവെങ്കിലും ശശി തരൂർ അതിന് ചുട്ട മറുപടി കൊടുത്തു. ഇന്ത്യയിലെ ജനങ്ങളുടെ ഇച്ഛാശക്തി പ്രകടിപ്പിക്കലാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെൻ്റ് അംഗത്തിൻ്റെ ദൗത്യം. അങ്ങനെ പാർലമെൻ്റ് അംഗങ്ങളുടെ ഒരു പ്രത്യേക സമിതി, അതും ഈ ഐ ടി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സമിതി, ആ സമിതി തെറ്റ് എന്ന് കാണുന്ന ഒരു കാര്യത്തിൽ വിശദീകരണം തേടുമ്പോൾ ബി ജെ പിക്ക് എന്തിനാണ് വേദന ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യമാണ് ശശി തരൂർ ഉന്നയിച്ചത്. അതുതന്നെയാണ് ഇവിടെ ഉയരുന്ന ഒരു പരമപ്രധാനമായ ചോദ്യവും. ഇവിടെ ഫേസ്ബുക്ക് രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിൽ ബി ജെ പിക്ക് അനുകൂലമായി ഇന്ത്യയിൽ അവരുടെ ആൽഗരിതം മാറ്റിമറിച്ചിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ, അങ്ങനെ എല്ലാ പൗരന്മാർക്കും തുല്യാവകാശം സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യം മാനിക്കപ്പെടേണ്ടുന്ന ഒരു സമൂഹ മാധ്യമത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ അത് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം പാർലമെൻറ്റിൻ്റെ ഒരു ഔദ്യോഗിക സമിതി എന്നുള്ള നിലയിൽ തങ്ങൾക്കുണ്ട് എന്നുള്ള നിലപാട് തന്നെയാണ് ശശി തരൂരിനുള്ളത്. അതുകൊണ്ട് ഇങ്ങോട്ട് വിരട്ടാനൊന്നും നോക്കണ്ട, അങ്ങനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയുമെന്നുള്ള ഭീഷണിയും വേണ്ട എന്നാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത്. ഞാൻ ചോദിക്കാനുള്ളത് ചോദിച്ചിരിക്കും എന്ന് തരൂർ പറയുന്നു. 2ാം തീയതി ഫേസ്ബുക്ക് ഇന്ത്യയുടെ മേധാവികൾ കൃത്യമായ വിശദീകരണം നൽകണം. ആ വിശദീകരണം പഠിച്ചതിന് ശേഷം അടുത്ത നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയിലെ പൗരന്മാരുടെ സ്വാതന്ത്ര്യവും ഇന്ത്യയിലെ പൗരന്മാരുടെ അവകാശവുമൊക്കെ സംരക്ഷിക്കേണ്ടുന്ന പാർലമെൻറ്റിലെ അംഗങ്ങളായിട്ടുള്ള ആ ഒരു സമിതി. അവർ ഇത്തരമൊരു വിഷയമുണ്ടാകുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ല എന്ന് തന്നെയാണ് തരൂർ പറയുന്നത്. ബി ജെ പിക്ക് ഭൂരിപക്ഷമുണ്ടാകും, ഭരണമൊക്കെ ഉണ്ടാകും, പക്ഷേ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്യാനുള്ള ഇടത്തിരുന്ന് ഞാൻ ചെയ്യും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഇപ്പോൾ ബി ജെ പിക്ക് തലവേദനയാകുന്നതും ശശി തരൂറിനെ തുരത്തണം എന്നുള്ള നിലപാടുമായി അവർ രംഗത്തെത്തുന്നതും.